ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് വെച്ച്. പക്ഷെ എനിക്ക് അപ്പം ടൈം കിട്ടാത്ത കാരണം ഞാനത് ഫ്രീസറിൽ വെച്ചോട്ടാ. അപ്പം അത് ഐസായിരുന്നു, അപ്പം അതിൻ്റെ ഒരു തണുപ്പും കൂടി ഉണ്ട്. അത് കാരണം നല്ലൊരു റിലാക്സേഷൻ കിട്ടും. ഇന്നലെ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് പിന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് ഇരുന്നതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുട്ടൂസിനും ഈസയ്ക്കൊക്കെ പനി വന്നു, ആകെ എന്താ പറയുക, ബഹളമായിരുന്നു. അപ്പം എനിക്ക് 2-3 ദിവസം വീഡിയോസ് അങ്ങനെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം പിന്നെ ഞാൻ വീഡിയോസ് മീൻ വെട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മുന്നേ ഞാൻ ഓൾറെഡി എടുത്തു വെച്ച കാരണമാണെന്ന് ഇടാൻ പറ്റിയ, അല്ലെങ്കിൽ ഈ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ച ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്ലോഡ് ചെയ്ത വീഡിയോ മുന്നേ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. പിന്നാണ് വീണ്ടും ഇന്ന് ഞാൻ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 2-ാം സ്കൂളിൽ വിട്ടിട്ടുണ്ട്, അത് കാരണം ഇന്ന് എടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടും കൂടെ ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ ഇടാട്ടോ. ഓൾസോ എല്ലാ ഫേസ് പാക്ക് ഇടുമ്പോഴും നെക്കിലും അതുപോലെ തന്നെ ചെവിയിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ചെവിയിൽ അല്ലെങ്കിൽ എല്ലായിടത്തും വേറെ വേറെ കളറായിട്ടിരിക്കും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ ഇതേപോലത്തെ ബ്യൂട്ടി സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കുറച്ച് ഫാമിലി വ്ളോഗ്സൊക്കെ ഇടാറുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് മതി കേട്ടോ. ഇതിൽ ബാക്കിയുള്ളത് നമുക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓൾറെഡി എൻ്റെ കൈ ഭയങ്കര ഡ്രൈ ആണ്, അതുപോലെ പിഗ്മെൻറ്റേഷൻ ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. ഫേസിനെ വെച്ച് നോക്കുമ്പോൾ കൈയും അതുപോലെ കാലും. അപ്പോൾ എന്നാലും ഫേസിൽ ചെയ്യുമ്പോൾ ഞാൻ കയ്യിലും കാലും ചെയ്യാറില്ല കേട്ടോ. എപ്പോഴും മടിയാണ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കണ്ടാണ്. ഇതിന് ഈ കടലമാവിന് ചെറിയൊരു തരി തരിപ്പുണ്ട്, വലിയ അരിപ്പൊടിയുടെ പോലെ അത്രയെങ്കിലും ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തേക്കണ കടലപ്പൊടി എല്ലാത്തിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയൊരു തരി തരിപ്പുണ്ട്, അപ്പൊ ചെറുതായിട്ട് ഒരു സ്ക്രബിങ് പോലെ തോന്നും. ഈ മുട്ടിൻ്റെ അടിയിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഗ്ലിസറിന് റോസ് വാട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മുട്ടിലും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. ഇനി നമുക്ക് ഇത്ര ഇതിങ്ങനെ ഫേസിൽ ഒരു ഒന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആക്കണ്ട, പിന്നെ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം സംസാരിക്കാൻ പാടില്ല കേട്ടോ. Thank you.
ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. നല്ല മോയിസ്ചറ, നല്ല സ്മെല്ലാണ്, നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ലക്ചറി ആയിട്ടുള്ള, എന്താ പറയുക, നല്ലൊരു മണം കേട്ടോ ഇതിൻ്റെ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ്, എല്ലാവർക്കും മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അതായത് ഒട്ടും തന്നെ നമ്മളിപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് മേടിക്കണ്ടായിരുന്നു, ചില മോയ്സ്ചറൈസറൊക്കെ എനിക്ക് മേടിച്ച് കഴിഞ്ഞാൽ അയ്യോ അത് വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇത് ഇതെന്തായാലും നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്താ പറയുക വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നില്ല. എൻ്റെ മൂന്നാമത്തെയാണ് കേട്ടോ, ആദ്യമായിട്ടാണ് ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ രണ്ട് മൂന്നും പറിച്ച്, മൂന്നല്ല നാലാന്ന് തോന്നുന്നു നടത്തണം. ഓക്കെ, അപ്പോൾ അത്ര നല്ല മോയ്സ്ചറൈസറാണ്. നമുക്ക് സ്കിന്നിൽ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഗ്ലോ ഒക്കെ ഉണ്ട്. പിന്നെ മോയ്സ്ചറൈസർ ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, ഏതായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് എന്താണ് ചെയ്യാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോൾസൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതൊരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഏതൊരു ഫേസ് വാഷ് കഴിഞ്ഞാലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ആ പോൾസിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അഴുക്ക് കയറി ടാൻ വരാനും അതുപോലെ തന്നെ ഈ പിഗ്മെൻറ്റേഷൻ വരാനും ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഫേസ് പാക്ക് ഇടുമ്പോൾ ഉച്ച തിരിഞ്ഞിടാൻ നല്ലത്, നൈറ്റിൽ ഇടുന്നതാണ് നല്ലത്. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആകെ കരിവാളിച്ച് പോകും. പിന്നെ എന്താണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നാളെ മറ്റൊരു അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും, ടിൽ ദെൻ ബൈ ബൈ.